ബിഗ് ബോസ് സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂ നിങ്ങളിലേക്ക് നേരത്തെ എത്തിക്കേണ്ടതുകൊണ്ട് പ്രൊമോ കാണാൻ പറ്റിയില്ല. നിങ്ങളിൽ പല ആളുകളും കമന്റ് ബോക്സിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു പ്രൊമോ കണ്ടത്. സംഭവം റോക്കി പുറത്തേക്ക് പോയി എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചു. ഈ ബിഗ് ബോസ് ഷോയുമായിട്ട് അടുത്ത് നിൽക്കുന്ന പല റിവ്യൂവേഴ്സിൽപ്പെട്ട ആളുകളും ഉറപ്പിച്ച് പറയുന്നുണ്ട് റോക്കി പുറത്തേക്ക് പോയി എന്നുള്ളത്. അതുകൊണ്ട് അതിലിനിയിപ്പോൾ ഊഹാപോഹങ്ങൾ ഞാൻ വയ്ക്കുന്നില്ല. എന്നാലും നമുക്ക് ഒരു ചെറിയ പ്രതീക്ഷ വെച്ചേക്കാം. സിജോയ്ക്ക് പരാതി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുമോ എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ ആളുകൾ വയ്ക്കുന്നുണ്ട്. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് സീസൺ 6 ഇവർ ഭരിക്കും. ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ തമ്പനിയിൽ നിങ്ങൾ കണ്ടതാണ്, ഞാൻ 3 പേരുടെ ഫോട്ടോ കൊടുത്തിട്ടുള്ളൂ. ഒന്ന് ഗബ്രി, പിന്നെ ഒന്ന് സിജോ, പിന്നെ ഉള്ളത് ജിൻഡോ. റോക്കിയുടെ ഫോട്ടോ കൊടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. എനിക്കറിയായിരുന്നു ഇത് അധികം ദിവസം പോകാൻ സാധ്യതയില്ല എന്നുള്ളത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോക്കിയുടെ അടി കൊണ്ടത് ബിഗ് ബോസിന് നമുക്കിട്ടൊക്കെയാണ്. കാരണം ഗെയിം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ളത്, ഇപ്പോൾ ഗബ്രി ജാസ്മിൻ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ളത് റോക്കിയുടെ ചില നമ്പറുകളൊക്കെയാണ്. അത് മോർണിംഗ് ആക്ടിവിറ്റി തൊട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. മോർണിംഗ് ആക്ടിവിറ്റി തൊട്ട് തന്നെ എല്ലാ ആൾക്കാരോടും വിയോജിപ്പുകളായിട്ട് സ്ക്രീൻ സ്പേസ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ആവേശം റോക്കി കാണിക്കാറുണ്ട്. അതില്ലാതായി കഴിഞ്ഞാൽ ഭയങ്കര തണുത്തുറഞ്ഞു പോകുന്ന ഒരു ഷോയായി ഇത് മാറാൻ സാധ്യതയുണ്ട്. ഈ ആവേശം ഉണ്ടല്ലോ, ഇതിപ്പോൾ റോക്കിക്ക് സംഭവിച്ചത് അമിത ആവേശമാണ്. ഈ ആവേശം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് ആരെ ചൊറിയാം, എങ്ങനെ ഗെയിം കളിക്കാം എന്ന് പറയുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, അത് ഈ രതീഷിനും റോക്കിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സിജു അങ്ങനെ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി തൊട്ട് തന്നെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതേപോലെ ഗബ്രി കണ്ടന്റ് ഉണ്ടാക്കുമോ? ഇല്ല, ഗബ്രി താമസം തന്നെയാണ് എഴുന്നേൽക്കുന്നത്. എന്തെങ്കിലും ടാസ്ക് വരുന്ന സമയത്ത് ജാസ്മിൻ എന്തെങ്കിലും പറയുമെന്നുള്ളതല്ലാതെ ശരിക്കും കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ റോക്കിയുടെ ഈ ഒരു അഗ്രസീവ് അപ്രോച്ച് ഒരു പൂമ്പാറ്റ ഗുണ്ടയുടേതാണ് എന്ന് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ എന്നെ തെറി വിളിച്ചു, അങ്ങനെയൊന്നുമില്ല, റോക്കി ബൈ സൂപ്പറാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. പക്ഷെ അത് കിഡ്ഡിഷ് അപ്രോച്ചാണ്. ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് ഒരാളെ തല്ലാൻ വെല്ലുവിളിക്കുന്നത് മഹാവിഡിതരാണ്. അവിടെ ആരും തിരിച്ച് തല്ലില്ല, അല്ലെങ്കിൽ അങ്ങനെ തല്ലാൻ സ്പേസ് ഇല്ല. നമ്മൾ തല്ലാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരിടത്ത്, അതിന് പറ്റാത്ത ഒരിടത്ത്, അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് വന്നു കഴിഞ്ഞാൽ ഗെയിം നശിക്കുന്ന ഒരിടത്ത് വെറുതെ ഞാൻ നിന്നെ അടിക്കും, അടിച്ച് പല്ല് പൊളിക്കും, തല തല്ലി പൊളിക്കും എന്നൊക്കെ പറയുന്നത് എന്തൊരു കിഡ്ഡിഷ് അപ്രോച്ചാണ്. അപ്പോൾ റോക്കി വിചാരിക്കുന്നത് ഇനിയിപ്പം അത് കേട്ടിട്ട് ആരെങ്കിലും പ്രകോപിതരാകും എന്നുള്ളതാണോ? അതിപ്പോൾ ആദ്യത്തെ ഒരാഴ്ച തന്നെ മനസ്സിലാക്കണ്ടേ, വേറെ ആൾക്കാരും അങ്ങനെ പ്രകോപനം എടുക്കുന്ന ആൾക്കാരല്ല. റോക്കി മാത്രമേ അങ്ങനെ പ്രകോപിതനാവുന്ന ഒരു വ്യക്തിയുള്ളൂ. അതേപോലെ ആൾ ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ്. അയാൾ പറയുന്ന കാര്യം ശരിയാണ് എന്ന് അയാൾ അങ്ങ് 100 വട്ടം വാദിക്കും, ബാക്കിയുള്ള ആൾക്കാരും അത് സമ്മതിക്കണം. അതേപോലെ പ്രേക്ഷകനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി. അപ്പം വീട്ടിൽ നിന്ന് വന്ന സമയത്ത് തന്നെ തെലുങ്ക് മലയാള സിനിമകളുടെ ഡബ്ഡ് വേർഷൻ കണ്ടിട്ട് അതിൻ്റെ ഡയലോഗ് ആണപ്പടം പിടിച്ചിട്ട് വന്നേക്കാണ്. അപ്പം ഇത് പറയുമ്പോഴത്തേന് പ്രേക്ഷകർ കയ്യിലെടുക്കും എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. അങ്ങനെ പ്രേക്ഷകനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഭയങ്കര റെഡിമെയ്ഡ് കളി വരുന്നതാണ് ഈ പ്രശ്നം. അപ്പോൾ ഈ അടിക്കും അടിക്കും എന്ന് പറയുന്നത് പുള്ളി ആക്ച്വലി പ്രേക്ഷകനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അവർ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയുന്നത്. ശരിയാണ്, കുറച്ച് പ്രേക്ഷകർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ സപ്പോർട്ട് ചെയ്ത് എന്തുകൊണ്ടാണ്? പുള്ളി അടിക്കും അടിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണോ? അല്ല, അത് മറ്റേ ഗബ്രി ജാസ്മിനെതിരെ പുള്ളി സംസാരിച്ചതുകൊണ്ടാണ്. അത് ജാസ്മിനെതിരെയുള്ള ഹെയ്റ്റ് പുള്ളിക്ക് പോസിറ്റീവായിട്ട് വന്നതാണ്, അല്ലാതെ പുള്ളിയുടെ ഗെയിം അല്ലത്. ഒരാൾ ഇടിക്കുന്നു, ഓക്കെ, ഞാൻ ഇടിച്ചിരിക്കും. അയ്യോ അണ്ണ, നിങ്ങൾ ഇടിക്കുവോ? ഇടിക്കൂ അണ്ണ, നിങ്ങൾ സൂപ്പർ അണ്ണ, എന്നാൽ ഞാൻ പേടിച്ച് മാറുന്നാലോ എന്ന് ബിഗ് ബോസ് ഹൗസിൽ ആരെങ്കിലും ചിന്തിക്കുവോ? അത് എനിക്ക് മനസ്സിലാവാത്തത്. പുള്ളി എന്തിനാണ്? പുള്ളി സ്ഥിരമായിട്ട് റിപ്പീറ്റ് അടിക്കുന്ന ഒരു ഡയലോഗാണ്, ഞാൻ ഇടിക്കും, ഞാൻ അടിച്ച് പൊളിക്കും. ഇതെന്തോ ഹീറോയിസം ആണെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി പറയണത്. ഞാൻ ഈ വേർഡ് യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മറ്റേ ടോക്സിക് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, എന്തുവാണ്? ഞാൻ ഭയങ്കരനാണ്, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ആണൊരുത്തൻ, എൻ്റെ ഇടിയൊക്കെ പേടിച്ചിട്ടെല്ലാം ഇവിടെ നടക്കണം, കീലേരി അച്ച് പരിപാടിയൊക്കെയാണ് പുള്ളിയുടെ ഒരു പരിപാടി. ശരിക്കും റോക്കി ഇത്ര പെട്ടെന്ന് പുറത്തു പോകുന്ന ഞാൻ വിചാരിച്ചില്ല. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇത് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും സിജോ ഇത്ര പെട്ടെന്ന് പ്രൊവോക്കിംഗ് ഗെയിം ഇറക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തൊക്കെയാണെങ്കിലും സിജോ കോംപ്രമൈസിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കാണ് അതിൻ്റെ ഗുണം. അല്ല എന്നുണ്ടെങ്കിൽ ഓണമില്ല. ഇപ്പം മറ്റേ സ്ത്രീജനങ്ങളെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഞാൻ കണ്ടസ്റ്റൻസിൻ്റെ പേരെടുത്ത് പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീജനങ്ങൾ സ്ത്രീജനങ്ങളായിട്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് എങ്ങനെയാണോ
ഒരു ഒരു വളരെ പാരമ്പര്യ സിസ്റ്റത്തിൽ കാണുന്നത്. അതേപോലെ തന്നെയാണ് അവർ നിൽക്കുന്നത്. അതേപോലെ നല്ല രീതിയിൽ ഔട്ട്ഡേറ്റഡ് ചിന്താഗതിയിൽ നിൽക്കുന്ന സ്ത്രീകൾ അതിനകത്ത് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അവർ ഒരിക്കലും ജാസ്മിൻ്റെ മുകളിലേക്കൊന്നും പോവില്ല. അപ്പം ജാസ്മിൻ അപ്സര അങ്ങനെ തന്നെ നിൽക്കും, അവസാനം വരെ ഉണ്ടാവും. ബാക്കിയുള്ള ആൾക്കാരിങ്ങനെ ഊഴം കാത്ത് ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് പോകും. ഇപ്പം മറ്റേ ശ്രീധുവിനെയും അർജുനെയും കൂടെ പുറത്തേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കോംബോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും. കുറേയധികം പ്രേക്ഷകർക്ക് ലോല മനസ്കർക്ക് എന്തെങ്കിലുമൊക്കെ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കോംബോ ഉണ്ടാക്കാനായിട്ട് എഡിറ്റർ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് കണ്ടുകൊണ്ടിരിക്കാം. അല്ലാതെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വരുന്ന 100% പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ റോക്കി പോയി കഴിഞ്ഞാൽ ഈ ഷോ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. പിന്നെ സിജു, സിജു ഇപ്പോൾ ആർക്കെതിരെ എന്ത് കളിക്കാനാണ്? ഋഷിക്കെതിരെ കളിച്ചു കഴിഞ്ഞാൽ ഋഷിക്ക് വിഷമാവും, ഋഷി കരയും, 2-3 വട്ടം കരയുന്നതിൻ്റെ മുന്നേ തന്നെ പുള്ളി പുറത്തു പോകും. പിന്നെ ജിൻഡോ, ജിൻഡോയ്ക്ക് അവസാനം വരെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. പിന്നെ ആരാണുള്ളത്? ഗബ്രി, ഗബ്രി ഉണ്ട്. ഗബ്രി ഇങ്ങനെ കത്തി നിൽക്കും. അതൊത്തിരി കഴിഞ്ഞിട്ടേ നമുക്ക് അതിനകത്തൊരു കളി ഫീൽ ചെയ്യത്തുള്ളൂ. അയ്യോ, റോക്കി ഇത്ര പെട്ടെന്ന് പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, പോവാതിരിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാനിപ്പോഴും ഉള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക.